ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുഞ്ഞൻസ് മീഡിയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഡോഗിൻ്റെ കുറച്ച് നേത്ര രോഗങ്ങളെ കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്ത് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണിത്. കണ്ണിൽ ചെറുതായിട്ട് ഇങ്ങനെ ചോന്ന് തടിച്ചു വരാം, അതേപോലെ ഒരു ദശ പോലെ വളരാം, അതേപോലെ കണ്ണിൽ പീളൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ പലരും ചോദിക്കാറുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൽ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിൽ പീള കെട്ടുന്ന ഒരു കാര്യം, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പഴുപ്പ് പോലെയൊക്കെ കണ്ണിൻ്റെ ചുറ്റും വരാമെന്ന് പറയുന്നത്, അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻ ബേസിൽ വരാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിവോമിങ് കറക്റ്റ് അല്ലെങ്കിലും ഈ ഒരു പ്രശ്നം കാണിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. പിന്നെ ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോഗ് കിടക്കുന്ന സ്ഥലം, അതായത് അവർ കിടക്കുന്ന ആ ഒരു പ്രതലത്തിലെ വൃത്തിക്കുറവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ഡോഗ് കിടക്കുമ്പോൾ എപ്പോഴും കൈയൊക്കെ നിവർത്തി പിടിച്ച് തല താഴെ ചെരിച്ച് വെച്ചാണ് ഒരു പരമാവധി കിടക്കാറ്. അങ്ങനെ കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ മേ ബി കണ്ണ് താഴെ മുട്ടി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, അതായത് താഴെ വൃത്തികേടുണ്ടെങ്കിൽ. അപ്പോൾ അവർ കിടക്കുന്ന സ്ഥലം എപ്പോഴും ക്ലീനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കണ്ണിന് വരുന്ന മറ്റൊരു രോഗമാണ് ചെറി ഐ എന്ന് പറയുന്നത്, അതായത് കണ്ണിലൊരു ദശ പോലെ വളർന്നു വരുന്നൊരവസ്ഥ. ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മനുഷ്യനായാലും മൃഗങ്ങളായാലും നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന് ഈ പറയുന്ന പോലെ ഷട്ടർ, അതായത് കണ്ണിൻ്റെ ഈ പോളകൾ, പിന്നെ കണ്ണിൻ്റെ പീലികൾ, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ. എന്തൊരു അഴുക്കുള്ളിലേക്ക് പോയാലും സ്വയം പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സിങ് ചെയ്യുന്നതും ഈ പറയുന്ന കണ്ണുനീർ ഗ്രന്ഥികളാണ്. കണ്ണുനീര് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സിങ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഇത് ആദ്യം ബാധിക്കുന്നതും ഈ കണ്ണിൻ്റെ ഇൻറ്റേണൽ ഓർഗൻസിനാണ്, അതായത് ഈ പറയുന്ന കണ്ണുനീർ ഗ്രന്ഥികളൊക്കെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം നമ്മളൊരു ഡോഗിനെ വളർത്തുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പരിചരണങ്ങൾ എല്ലാവരും കൊടുക്കാറുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലായാലും സപ്ലിമെൻറ്റിൻ്റെ കാര്യത്തിലായാലും കൂടിൻ്റെ കാര്യത്തിലായാലും. പക്ഷേ പലരും അറിയാതെ പോകുന്ന, അറിവ് കുറവാണ് എന്നിരുന്നാലും അറിയാതെ പോകുന്നൊരു കാര്യമാണ് കണ്ണിൻ്റെ കൃത്യമായിട്ടുള്ളൊരു പരിചരണം. എല്ലാ വീക്കിലും കൃത്യമായിട്ട് ഇവരുടെ കണ്ണിൽ ഐഡ്രോപ്പ്, അതായത് പല കമ്പനിയുടെയും വരുന്നുണ്ട് സിപ്ലോക്സ് പോലെയുള്ള ഏതെങ്കിലും ഒരു ഐഡ്രോപ്പ് രണ്ട് കണ്ണിലും വീക്കിലി, ആഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു രോഗങ്ങളും വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി ചെറി ഐ, അതായത് കണ്ണിലെ ഈ ഒരു ദശ വളരുമ്പോൾ ഇതിന് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റ്, അതായത് ഇതിൽ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർജറിയാണ് 90% കേസിലും ഡോക്ടേഴ്സ് ചെയ്യാം. അതായത് രണ്ട് തരത്തിൽ സർജറി ചെയ്യും. ഒന്ന്, ഈ പറയുന്ന ആ ഒരു ദശ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അത് സ്റ്റിച്ചിട്ട് മുറിവുണങ്ങുന്ന വരെ നല്ല കൃത്യമായിട്ടുള്ളൊരു പരിചരണം. രണ്ടാമത് ചെയ്യുന്നൊരു സർജറി എന്ന് പറയുന്നത്, ഇത് റിമൂവ് ചെയ്യാതെ കൊണ്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ചിട്ട് ആ മുറിവ് ഉണക്കി കളയാം. ഇതിൽ രണ്ടാമത്തെ സർജറി ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഈ കണ്ണുനീര് ഗ്രന്ഥികൾക്കൊന്നും യാതൊരു പ്രശ്നം വരില്ല, കണ്ണുനീര് സ്വയം ആ ഒരു പ്രൊഡ്യൂസിങ് സ്വയം ചെയ്തോളും. അതല്ല, ആദ്യം പറഞ്ഞ സർജറി ആണെങ്കിലും ഈ ഒരു ദശ റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ പിന്നെ ആ കണ്ണിൽ കണ്ണുനീര് സ്വയം ഉൽപ്പാദിപ്പിക്കില്ല. അങ്ങനെ വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്. അതായത് ഡെയിലി കണ്ണിൽ ഏതെങ്കിലും ഒരു ഐഡ്രോപ്സ്, അത് ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറയും, ഈ ഒരു ഐഡ്രോപ്പ് നമ്മൾ എല്ലാ ദിവസവും ഇറ്റിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്. പിന്നെ വളരെ അപൂർവം, അതായത് ഒരു 10% കേസിൽ ഇങ്ങനെ ഒരു ദശ വന്നാലും അത് ഡോക്ടേഴ്സിൻ്റെ, നല്ല എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആൻറ്റിബയോട്ടിക്, അതേപോലെ കണ്ണിലൊക്കെ ഒഴിക്കുന്ന ഒരു മെഡിസിനൊക്കെ ഉപയോഗിച്ചിട്ടും അത് കൃത്യമായിട്ട് മാറ്റിക്കളയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ളൊരു ട്രീറ്റ്മെൻറ്റ്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഐഡ്രോപ്പ്, ഇനിയിപ്പോൾ എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും ഒരു ഐഡ്രോപ്പ് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ണിന് എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, ഒരു വെള്ള പോലെ മൂടാം, അതായത് തിമിരം പോലെയുള്ള അസുഖങ്ങൾ, അതേപോലെ തന്നെ ഒരു ചുവന്ന കളർ, തടിച്ച് വീർക്ക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഐഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കാം, അത് മാറിപ്പോക്കോളും, വേണമെങ്കിൽ മതി എന്നുള്ളൊരു നിലപാട് നമ്മൾ സ്വയം സ്വീകരിക്കാതിരിക്കാം. ഒരു ഡോഗിനെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ മനുഷ്യന്മാരായ പോലും കണ്ണിന് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മെയിൻ പാർട്സാണ് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക.
ഇനി ഈ ഒരു നേത്ര രോഗങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും ഏതൊക്കെ ഡോഗിനെയാണ്? എല്ലാ ഡോഗ്സിനും വരും, എന്നിരുന്നാൽ പോലും ഫ്രഞ്ച് ബുൾഡോഗ് അതേപോലെ തന്നെ പഗ്ഗ്, ജർമ്മൻ ഷെപ്പേർഡ് പോലെയുള്ള ബ്രീഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. ഈ ഡോഗ്സിൻ്റെ കണ്ണിനൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മളീ പറഞ്ഞ പോലെ ഒരു ഡോഗിനെ കൂട്ടിലിടുമ്പോൾ പുറത്തുനിന്നൊക്കെ ഒരാൾ വരുമ്പോൾ ഇവർ നന്നായിട്ട് കുരയ്ക്കും. അതായത് തല പുറത്തേക്കിട്ട് ആകെ ഒരു ഡിപ്രഷനായിരിക്കും, ഭയങ്കര വെപ്രാളായിരിക്കും ഇവർക്കും. അപ്പോൾ ഈ തല പുറത്തേക്കൊക്കെ ഇട്ട്, അതായത് ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കൊക്കെ ഇട്ട് തലയ്ക്കിട്ട് കുരയ്ക്കുമ്പോൾ ഈ കണ്ണ് ഈ ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് വരഞ്ഞ്, പ്രത്യേകിച്ച് പഗ്ഗ് ഫ്രഞ്ച് ബുൾഡോഗ് പോലെയുള്ള ഒരു ബ്രീഡിനൊക്കെ അത് പെട്ടെന്ന്, കാരണം ഓരോ കണ്ണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എല്ലാ വീക്കിലി അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കണ്ണിൽ ഐ ഡ്രോപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അവർ കിടക്കുന്ന സ്ഥലമൊക്കെ നീറ്റായിട്ടിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു അസുഖം കണ്ടു കഴിഞ്ഞാലും, കണ്ണിൻ്റെ അസുഖം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സഹായം തേടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്നു വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളും. അപ്പോൾ കൃത്യമായിട്ടത് വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ കൂടി ചെയ്തോളൂ. ഓക്കെ, ബൈ.